ഹായ് സ്മൃതി ആണ്ടാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യലാണെന്ന് പറയുമ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല, ഞാൻ നടന്നു വരുന്നുണ്ട്. സ്ലോ മോഷനിൽ സാരിയുടെ വീഡിയോ ആണ്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ സ്പെഷ്യലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ്, ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ എങ്ങനെ എടുക്കാം, അത് എടുക്കാം. അതുമാത്രമല്ല, ഞങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഡെയിലി എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ് വെക്കാറുള്ളതെന്നുള്ളതും കൂടി കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ഇതേ ഞാൻ സാരിയുടെ ഇതെടുത്തു. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ആ പട്ട് പോലത്തെ സംഭവം കണ്ടില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഫ്ലീറ്റ്, ഓ തെറ്റിപ്പോണ്ടല്ലോ, അപ്പോൾ ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ലെങ്ത്തിനനുസരിച്ച് ഇതേനെ വേഗം വേഗം എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇനിയാണ് സംഭവം കാണിക്കാൻ, ഒരു ബാക്കിലത്തെ ഒരു ചെറിയൊരു ലെങ്ത്തിൻ്റെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ലെങ്ത്ത് നോക്കി വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നല്ലോണം കുടയുക. അതെന്നു വെച്ചാൽ ഈ മെറ്റീരിയൽ അങ്ങനെയാണല്ലോ, അപ്പം ഈ ഇതിൽ മെറ്റീരിയൽ അങ്ങനെ ആയതുകൊണ്ട് നല്ലോണം എന്ത് ചെയ്തു ഞാൻ കുടഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഫ്ലീറ്റ്സ് ആ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മേളിൽ ഒന്ന് ഓക്കെ ആക്കി വെച്ചതിന് ശേഷം അവിടെ ഞാനൊരു പിൻ കുത്തി വെച്ചു കേട്ടാ, നമ്മളെ സൂചി കുത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഫ്ലീറ്റ്സ് ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ്. എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെയാണ് ശരിക്കുള്ള ഭാഗങ്ങൾ ഇനിയാണ് വരാൻ കിടക്കണത് കേട്ടാ. ബോറടിക്കുന്നുണ്ടാവുമോ നിങ്ങൾക്ക് കാണുമ്പോൾ? കാരണം ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ് ചില സാരികളിൽ നമ്മൾ ഇങ്ങനെ ഉദ്ദേശിച്ച പോലെ കിട്ടാറില്ല ഞങ്ങൾക്കൊന്നും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യുന്ന പരിപാടികൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടാ. അപ്പോൾ ഞാൻ പിന്നെയും അവിടെ പിൻ ചെയ്ത് വെച്ചു കേട്ടാ. എന്നിട്ട് ഇനിയാണ് പരിപാടികൾ. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും ഓരോരോ ഫ്ലീറ്റ്സ് എടുക്കുകയാണ്. ഈ ഫ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വലിപ്പം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ഞാൻ വരുത്തി ആണ്ടാ, മാറ്റിയിട്ട് ഇത്തിരി ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷമാണ് എടുത്തത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫ്ലീറ്റും പറഞ്ഞ പോലെ വലിപ്പം കുറവാണ് കൂടുതലാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചിട്ടുള്ള രീതിയിൽ എടുക്കുക. കാരണം മറ്റേ ബാക്ക് ആ മേളിലത്തെ സൈഡിലൊക്കെ ഞാൻ സെറ്റാക്കി പിൻ ചെയ്ത് വെച്ചതിനോട് ഇനിയിപ്പോൾ അവിടെ ഡിഫറൻസ് വരാൻ പോണില്ല. അപ്പോൾ കണ്ടോ അങ്ങനെ ചെയ്തപ്പോൾ എന്തുണ്ടായേ, കണ്ട എന്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വലിപ്പമുള്ള ഫ്ലീറ്റ്സൊക്കെ ഉള്ളിലേക്ക് പോയി. അപ്പം ഭയങ്കര ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ ഇങ്ങനെ ഞാൻ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. മെറ്റീരിയൽ നോർമൽ ഒരു സിൽക്കി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അതിന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതേ പിന്നെയും ഞാൻ അങ്ങനെ ഫ്ലീറ്റ്സ് എടുക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയല്ലേ ഞാൻ ഇപ്പോഴും ചെയ്യണത്, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പുറത്തേക്ക് ആ ഒരു ഫ്ലീറ്റ് നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വലിച്ച് ഉള്ളിലേക്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഫ്രണ്ടിലേക്കുള്ള ഫ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെങ്ത്ത് നോക്കിയിട്ട് നമ്മുടെ ബാക്കിലത്തെ ആ ഒരു എന്താ പറയുക, ആ ലെങ്ത്ത് നമുക്ക് ഓക്കെ ആയതിന് ശേഷമാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണത്. അപ്പം എനിക്ക് ഏകദേശം ലെങ്ത്ത് ഇനി കുറച്ചും കൂടെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലെങ്ത്ത് ഓക്കെ ആവും. കണ്ടോ അവിടെ നിൽക്കണുണ്ട് ഒരു, നമ്മൾ ഈ മുണ്ടും ചണ്ടയും കൂടി എടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിൽക്കണ ആ ഒരു ലെങ്ത്ത് മാത്രമേ നമ്മൾ തോർത്തും മുണ്ടൊക്കെ മേത്തിടുന്ന പോലത്തെ ആ ഒരു ലെങ്ത്ത് അപ്പോൾ ബാക്കിൽ കിട്ടിയേക്കണത്. അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് വേണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നമ്മുടെ ഫ്ലീറ്റ്സ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഇതിലെനിക്ക് കൂടുതൽ വിശദീകരിച്ച് തരണേക്കാളും നല്ലത് നിങ്ങൾ ആ ഞാൻ എന്താ അവിടെ ചെയ്യണമെന്നൊന്ന് കറക്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഞാനത് അവിടെ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് ഏകദേശം ലെങ്ത്ത് ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ഓക്കെ ആയതിന് ശേഷം ഞാനൊന്ന് എന്നെ ആ സാരി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ശരിക്കും നമ്മുടെ ആ തലഭാഗം സാരിയുടെ തലഭാഗം എനിക്ക് നമ്മുടെ ബ്ലൗസുമേ പിൻ ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇനി. അതുമാത്രമല്ല, നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ആ ഫ്ലീറ്റ്സ് വരുന്ന ഫ്രണ്ടിലത്തെ ആ ഭാഗം വരില്ല ഇങ്ങനെ ഫ്ലാറ്റായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് നല്ലപോലെ ഒന്ന് അത് എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഉറച്ച് ഉറച്ച് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം ക്ലിയറായിട്ട് ഫ്ലാറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനെന്നിട്ടത് പിൻ ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇനി നമ്മൾ സാധാരണ സാരി ഉടുക്കുന്ന പരിപാടികളൊക്കെ തന്നെയാണ് ചെയ്യണത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞു തരാം. ഫ്രണ്ടിലത്തെ ഫ്ലീറ്റിൻ്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇതിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ മെറ്റീരിയൽ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ അത് പൊന്തി നിൽക്കുന്ന മെറ്റീരിയലാണ്, അപ്പോൾ രണ്ട് അണ്ടർസ്കേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ അത് വലിയൊരു മണ്ടത്തരായിപ്പോയി. അപ്പോൾ ഞാനിത് പറയണത് ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ ഇത് ഞാൻ സാരോട് കണ്ടും കൂടി നോക്കിക്കോളോട്ടാ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് അണ്ടർസ്കേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഹിപ്പിൻ്റെ ഭാഗം ഭംഗിയായിട്ട് തോന്നിയേനെ. പക്ഷേ എനിക്കിത് എല്ലാം കഴിഞ്ഞ് അമ്മയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് തരണത്. അപ്പം ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഹിപ്പിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ
എന്താ പറയുക, ഈ മെറ്റീരിയലിന് പറ്റണ പോലെ അല്ല എൻ്റെ ഹിപ്പ് ഇരിക്കുന്നത്, ഭയങ്കര സ്ലിമ്മായിട്ട് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു. ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് എന്ത് തരം മെറ്റീരിയലാണെന്നുള്ളത്. എനിക്ക് പേരൊന്നും ഇതിൻ്റെ അറിയണില്ല പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അത് കാരണം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലാണ് നിങ്ങൾ ഉടുക്കാൻ പോകുന്ന സാരി എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ സ്ലിമ്മായിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. രണ്ടാം ഡെസ്കോട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ ഞാൻ വേറെ സാരിയും കൂടി ഉണ്ട്. അപ്പം ഒന്നും കൂടെ ഉടുത്ത് കാണിച്ചു തരാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം രണ്ടാം ഡെസ്കോട്ടായിട്ട് നമ്മൾ ഉടുക്കുമ്പം എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ഫ്ലീറ്റ്സൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നല്ലോണം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല കറക്റ്റായിട്ട് നമുക്കുണ്ടാവും. അത് നല്ല കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ഫിറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അത് മാത്രമല്ല നമ്മൾക്ക് സ്ട്രെയിറ്റ്നറിൻ്റെ ആവശ്യമില്ല, പിന്നെ വേറൊരാളുടെ ഹെൽപ്പും ഇല്ല, ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാനിതിൽ പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരെ നമ്മുടെ സാരിയുടെ ആ ഭാഗം മെയിനായിട്ട് നമ്മൾ അണ്ടർസ്കേർട്ടിലേക്ക് കുത്തിവെച്ചു. കുത്തിവെക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അകത്തേക്ക് നല്ലോണം വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വീർത്തിരിക്കും. അപ്പോൾ ഭയങ്കര ഭംഗിയല്ലേ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ അത് കാരണം കേട്ടോ. അപ്പോൾ അതേന ആ സാരി ഇപ്പോൾ നമ്മൾ അവിടെയും പിൻ ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ കൊടുത്ത ആ ഹോളത്തെ ഭാഗമല്ലേ, ആ ഹോളിൻ്റെ ഭാഗത്തിൻ്റെ അവിടെ ഞാൻ കൈകൊണ്ട് നല്ലോണം വലിച്ച ആ ഫ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാക്കി വെക്കുകയാണ്. എത്ര ഭംഗിയാക്കി വെച്ചിട്ടും എനിക്ക് വലിയ കംഫർട്ടബിളായിട്ട് തോന്നിയില്ല കേട്ടോ. നിങ്ങൾ പറ എങ്ങനെ ഉണ്ടെന്നുള്ളത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്തിലേക്ക് വലിച്ച് നമ്മൾ കുത്താറില്ലേ, അതുപോലെയൊക്കെ തന്നെ കേട്ടോ. നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോ ഒന്ന് പോയി കണ്ടോളൂ. സാരി എങ്ങനെ ഉടുക്കാം എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള വീഡിയോസ് വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഫ്രണ്ട് പ്ലേറ്റും പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഇതിൽ പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് കാരണം ആണ് ഞാൻ അതാണ് ഞാൻ മെയിനായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് കേട്ടോ. അപ്പോൾ സാരി ഉടുക്കൽ കഴിഞ്ഞ് ഞാൻ ആ മറ്റേ മേളിലിട്ടുണ്ടാകുന്ന അപ്പോൾ ഇനിയും മാറ്റിയിട്ടോ. പിന്നെ എനിക്ക് ഈ സാരിക്ക് ചേർന്ന ഒരു ബ്ലൗസ് എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പിനിയൻ മെറ്റീരിയൽ പോലത്തെ ഒരു ബ്ലൗസ് പോലത്തെ ഒരു സംഭവം ഇട്ടത് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ എന്തെയ്യാ ഇപ്പുറത്തെ സൈഡിലത്തെ എത്ര ഈ ഒരു ഭാഗത്തത്തെ ആ ഭാഗം ക്ലിയറാക്കി വെച്ചിരുന്നാൽ പോലും എനിക്ക് വലിയ കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ദാറ്റ്സ് ഓക്കെ അല്ലേ. എങ്ങനെയുണ്ട് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. എനിക്ക് വലിയ തൃപ്തികരമല്ലായിരുന്നു. ബിക്കോസ് ഈ ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടെടുത്തുകൊണ്ട് ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ് ഈ ഒരു മെറ്റീരിയലിന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ആ വലിയ ഫ്ലീറ്റ്സ് ഇല്ലേ താഴത്തെ, ആ ഫ്ലീറ്റ്സും കാര്യങ്ങളും എനിക്ക് വലിയൊരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറച്ചും കൂടെ ആ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒരു അണ്ടർസ്കേർട്ടും കൂടെ വന്നെങ്കിൽ ഈ മെറ്റീരിയലിന് അടിപൊളിയായിട്ട് നിന്നേനെ. ഈ ഒരു വടി പോലത്തെ ആ ലുക്കൊന്ന് കുറച്ചൊന്ന് മാറിയേനെ അല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ തന്നെ എന്നെ വടി പോലെ എന്നൊക്കെ പറയുന്നുണ്ട്, ദൈവമേ എനിക്ക് വയ്യ. ഓക്കെ, അപ്പോൾ എന്താ പിന്നെന്താ പറയുക, ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് കുറച്ചൊക്കെ ആ ഒരു ഫ്ലീറ്റ്സിൻ്റെ ഭാഗം. പക്ഷെ എന്നാലും എനിക്കൊരു തൃപ്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഹിപ്പ് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് കണ്ടോ. ഈ ഭാഗം അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ സീരിയസ്ലി പറയുകയാണ് നല്ലോണം ഇങ്ങനെ നമ്മൾ കൈവച്ച് ഇങ്ങനെ ഓരോന്നെ ഉരച്ചൊരച്ച് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്താലാണ് അത് ആ ഫ്ലാറ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഒരുമാതിരി പൊങ്ങി നിൽക്കുള്ളൂ, ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ണ്ടാവും ഞാൻ സാരി എടുക്കുന്നത്. സാരി എടുക്കണമെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഫ്ലീറ്റാണ് ഞാൻ എയിം ചെയ്തത് കേട്ടോ. കുറച്ച് സമയം ചില സമയമൊക്കെ നമ്മൾ കോളേജിൽ പോകുമ്പോഴത്തേക്കും ഉദ്ദേശിച്ച പോലെയൊന്നും നമ്മുടെ ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ് വരില്ല. അപ്പം ഫ്ലീറ്റ്സ് ഫ്രണ്ടിലത്തെ എടുക്കുമ്പോഴേ ലാസ്റ്റത്തെ ഭാഗം ഉണ്ടല്ലോ ഭയങ്കര ലെങ്ത് കൂടും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറയും. ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ട ഒരു ക്ലിയർ ആയിട്ട് ഈ ഒരു ഭാഗം തന്നെ നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ ചിലപ്പോ ഇങ്ങനെ വന്നു എന്ന് വരില്ല, അപ്പം വലിപ്പം കൂടും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നത് ഞങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുറുക്കുവിദ്യകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പട്ട് സാരിയുടെ ഈ ഫ്രണ്ട് ഫ്ലീറ്റ് നമ്മൾ എന്താ പറയാ ഫംഗ്ഷൻ ഒക്കെ പോകുന്നേക്കാളും മുന്നേ എടുത്തു വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതിന്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ സാരിക്ക് പറ്റിയിട്ടുള്ള ബ്ലൗസ് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് ഞാൻ യൂസ് ചെയ്തത്. ബ്ലൗസ് ആയിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത് അറിയാലോ, ലൈക്ക് തന്നോളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.